നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ലിൻസ പ്രധാന കേന്ദ്ര സായുധ പോലീസ് സേനകളിലേക്കുള്ള പരീക്ഷ പതിമൂന്ന് പ്രാദേശിക ഭാഷകളിൽ നടത്താനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ ശാക്തീകരിക്കുന്നതിന് ആശയങ്ങൾ ആവിഷ്കരിക്കാൻ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് യുവാക്കളോട് ആഹ്വാനം ചെയ്തു കർഷകരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ സഹകരണ നയം ഉടൻ കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ ബീഹാറിൽ വ്യാജ മദ്യം കഴിച്ച് ഇരുപത്തിരണ്ട് പേർ മരിച്ചു പതിനേഴ് പേരുടെ നില ഗുരുതരം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും കേന്ദ്ര സായുധ പോലീസ് സേനകളിലേക്കുള്ള കോൺസ്റ്റബിൾ തല പരീക്ഷ പതിമൂന്ന് പ്രാദേശിക ഭാഷകളിൽ നടത്താനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനം സുപ്രധാന വഴിത്തിരിവാണെന്നും യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഭാഷ തടസ്സമാകരുത് എന്ന കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തീരുമാനമെന്നും ശ്രീ മോദി വ്യക്തമാക്കി രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ ശാക്തീകരിക്കാനും ഇന്ത്യയെ സുരക്ഷിതവും സ്വാശ്രയവുമാക്കാനുള്ള ശ്രമങ്ങളിൽ സർക്കാരിനെ പിന്തുണയ്ക്കാനും പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത് മന്ത്രി രാജ്നാഥ് സിംഗ് ഉദയ്പൂരിൽ ജനാർദ്ദൻ റായ് നഗർ രാജസ്ഥാൻ വിദ്യാപീഠത്തിന്റെ പതിനാറാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ നവീകരിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം യുവജനതയോട് നിർദ്ദേശിച്ചു ലോകത്ത് പ്രമേഹ ഗവേഷണത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രമേഹത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള വലിയൊരു ശതമാനം രോഗികളും ഈ രംഗത്തെ മികച്ച ഗവേഷകരും ഇന്ത്യയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ ന്യൂഡൽഹിയിൽ ത്രിദിന വേൾഡ് ഡയബറ്റിസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡയബറ്റോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആരോഗ്യ സംരക്ഷണത്തിന് ഉയർന്ന മുൻഗണന നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം അഭിനന്ദിച്ചു ഭേദഗതി വരുത്തിയ ഐ ടി നിയമങ്ങൾ പ്രകാരം വാതുവെയ്പ്പ് പന്തയം തുടങ്ങിയ ഹാനികരമായ ഉള്ളടക്കങ്ങൾ ഇന്റർനെറ്റിൽ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്റർനെറ്റ് സുരക്ഷിതവും വിശ്വസനീയവുമാണെന്ന് ഉറപ്പാക്കാനുള്ള ചട്ടക്കൂടിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി ഓൺലൈൻ ഗെയിമിംഗിന് പ്രചാരം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് സുരക്ഷിതമായ ഗെയിമുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഉപയോക്താക്കൾക്ക് ആസക്തി ഉണ്ടാക്കുന്നതും കുട്ടികൾക്ക് ഹാനികരവുമായ എല്ലാത്തരം ഓൺലൈൻ ഗെയിമിംഗും തടയുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു രാജ്യത്തെ കർഷകരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ സഹകരണ നയം ഉടൻ കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ വിശദാംശങ്ങളിലേക്ക് ിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങൾ പാഴാകാതിരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സംഭരണ പദ്ധതി കേന്ദ്ര സർക്കാർ സജ്ജമാക്കി വരികയാണെന്നും ഇതുടൻ നടപ്പാക്കുമെന്നും കേന്ദ്ര സഹകരണ സഹമന്ത്രി ബി എൽ വർമ്മ അറിയിച്ചു രാജ്യത്ത് നിലവിൽ നാൽപ്പത്തിയേഴ് ശതമാനം സംഭരണശേഷിയുള്ള ഭക്ഷ്യധാന്യ സംഭരണശാലകളാണ് ഉള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർഷകരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ സഹകരണ നയം ഉടൻ കൊണ്ടുവരുമെന്നും ശ്രീ ബി എൽ വർമ്മ പറഞ്ഞു ഇന്നലെ പൂനെയിലെ വൈകുണ്ഠ് മേത്ത കോഓപ്പറേറ്റീവ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഭാവിയിൽ പ്രാഥമിക കാർഷിക വായ്പാ സൊസൈറ്റികൾ വഴി രാജ്യത്തെ പെട്രോൾ പമ്പുകളും എൽ പി ജി ഗ്യാസ് ഏജൻസികളും സജ്ജമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇത്തരം രണ്ട് ലക്ഷം പുതിയ സൊസൈറ്റികൾ കൂടി രൂപീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ വർമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ മോത്തിഹാരിയിൽ വ്യാജ മദ്യം കഴിച്ച് പേർ മരിച്ചു പതിനേഴ് പേരുടെ നില ഗുരുതരമാണ് ചിലർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായാണ് വിവരം ഇവർ മോത്തിഹാരിയിലെയും മുസാഫർപൂരിലെയും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു ലക്ഷ്മിപൂർ ഗ്രാമത്തിലും പിന്നീട് മോത്തിഹാരിയിലെ ഹർസിദ്ധി പഹാർപൂർ സുഗൌലി പ്രദേശങ്ങളിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിൽ വിപുലമായ അന്വേഷണം നടത്തുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ നിതീഷ് കുമാർ സർക്കാർ ബീഹാറിൽ മദ്യവില്പനയും ഉപഭോഗവും നിരോധിച്ചിരുന്നു കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് സിബിഐ ചോദ്യം ചെയ്യും സമൻസ് ലഭിച്ചതായും ചോദ്യം ചെയ്യലേന് ഹാജരാകുമെന്നും ശ്രീ കെജ്രിവാൾ ഇന്നലെ അറിയിച്ചു എക്സൈസ് നയത്തിൽ യാതൊരുവിധ അഴിമതിയും ഇല്ലെന്ന് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അവകാശപ്പെട്ടു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ രാജസ്ഥാനിൽ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ രാജസ്ഥാനിൽ ഭരത്പൂരിൽ നടന്ന ബിജെപി ബൂത്ത് അധ്യക്ഷന്മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഇരുപത്തിയഞ്ച് സീറ്റുകളിലും വിജയിക്കുമെന്നും ശ്രീ അമിത് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകയിൽ മുഖ്യമന്ത്രി ബസവരാജ് ബൊംബൈ ഷിഗാവ് മണ്ഡലത്തിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ ബിജെപി കേവല ഭൂരിപക്ഷം നേടുമെന്ന് ഹുബളിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സ്ഥാനാർത്ഥികളുടെ മൂന്നാം പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ മൂന്ന് മുപ്പതിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും മുംബൈ വാങ്ഘഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം രാത്രി ഏഴ് മുപ്പതിന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ ലഖ്നൌവിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലഖ്നൌ സൂപ്പർ ജയൻസിനെ രണ്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് റൺസ് വിജയം സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് തല അവസാന റൌണ്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും ഗ്രൂപ്പ് എയിൽ ബംഗളൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം കോഴിക്കോട് നടക്കും ശ്രീനിധി ഡെക്കാനും റൌണ്ട് ഗ്ലാസ് പഞ്ചാബും തമ്മിൽ മഞ്ചേരിയിൽ ഏറ്റുമുട്ടും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് എടപ്പാൾ ഗ്രൂപ്പുകളിൽ നിന്നും സെമി ഫൈനലിലേക്ക് യോഗ്യ നേടുന്ന കരുത്തരെ കണ്ടെത്താനുള്ള രണ്ടു കൽപ്പിച്ച മുഖാമുഖങ്ങൾക്കാകും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയവും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയവും സാക്ഷിയാവുക ഐ എസ് എല്ലിലെ കൊമ്പൻമാരായ എ ടി കെ മോഹൻബഗാനും കേരള ബ്ലാസ്റ്റേഴ്സിനും മുംബൈ സിറ്റിക്കുമൊക്കെ രണ്ടാമത്തെ മത്സരത്തിൽ കാലിടേറിയതോടെ സെമി യോഗ്യത ലഭിക്കണമെങ്കിൽ അവസാന റൗണ്ട് മത്സരങ്ങൾ നിർണായകമാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഒഡീഷ ഹൈദരാബാദ് ഈസ്റ്റ് ബംഗാൾ ടീമുകൾക്ക് സെമി സാധ്യതയുണ്ട് ഗ്രൂപ്പ് സിയിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ച ജംഷഡ്പൂർ എഫ് സി സെമി ഫൈനൽ ഏറെക്കുറ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും മോഹൻബഗാന്റെയും ഗോവ എഫ് സിയുടെയും സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ഗ്രൂപ്പ് ഡി യിൽ ജേതാക്കളെ തീർച്ചപ്പെടുത്താൻ അവസാന മത്സരം കഴിയും വരെ കാത്തിരിക്കണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ എഫ് സി അട്ടിമറിക്കുകയും ചർച്ചിൽ പ്രദേശ് ചെന്നൈ എഫ് സിയെ സമനിലയിൽ തളക്കുകയും ചെയ്തതോടെ നാല് ടീമുകൾക്കും സെമി സാധ്യത നിലനിൽക്കുന്നു കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊല്ലം പൂരവും കുടമാറ്റവും ഇന്ന് താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖമെത്തുന്ന കുടമാറ്റത്തിൽ ഇരുപക്ഷത്തും പതിമൂന്ന് ഗജവീരന്മാർ വീതമുണ്ടാകുമെന്നാണ് വിവരം പൂരത്തിന്റെ ഭാഗമായ വെടിക്കെട്ട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സുരക്ഷിതമായി നടത്താൻ എഡിഎം നിബന്ധനകൾ പുറപ്പെടുവിച്ചിരുന്നു കേരളത്തിൽ ഉയർന്ന താപനില തുടരുന്നു ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗ സമാന സാഹചര്യമാണ് കേരളത്തിലും ഇന്ന് വിവിധ ജില്ലകളിൽ താപനിലേഴ് ഡിഗ്രി സെൽഷ്യസ് മുതൽ വരെ ഉയരാൻ സാധ്യത ചൊവ്വാഴ്ച വരെ ചിലയിടങ്ങളിൽ കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു വേനൽ ചൂട് വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി സമാജ്വാദി പാർട്ടി മുൻ എം പി ആതിഖ് മുഹമ്മദും സഹോദരൻ അഷ്റഫും പ്രയാഗ്രാജിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ഒരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരുന്ന ഇരുവരെയും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ കാൽവിൻ മെഡിക്കൽ കോളേജിന് സമീപം ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കൊലപാതകത്തിന് ശേഷം മൂന്ന് അക്രമികളും പോലീസിന് മുന്നിൽ കീഴടങ്ങി അതേസമയം സംസ്ഥാനത്ത് ക്രമസമാധാന നില ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു സുഡാനിൽ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നിലവിലുള്ള അധികാര അധികാരതർക്കം രൂക്ഷമായതോടെ ഏറ്റുമുട്ടലുണ്ടാവുകയായിരുന്നു തലസ്ഥാന നഗരമായ ഖാർത്തൂമിലുണ്ടായ വെടിവയ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭരണപരമായ കാര്യങ്ങളിൽ ദീർഘനാളായി നിലനിന്നിരുന്ന തർക്കങ്ങളാണ് ഇപ്പോൾ ആക്രമണത്തിലേക്ക് നയിച്ചത് ജാപ്പനീസ് പ്രധാനമന്ത്രി ഫിമിയോ കിഷിദയുടെ പ്രസംഗ സ്ഥലത്ത് ഇന്നലെയുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ കർശനമാക്കി ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി സമഗ്രമായ നടപടികൾ സ്വീകരിക്കാൻ ദേശീയ പോലീസ് ഏജൻസിക്ക് ജപ്പാൻ ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്നും ഇതുപോലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും ക്യാബിനറ്റ് സെക്രട്ടറി ഹിരോ കാസോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിനിടെ ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ജപ്പാൻ പ്രധാനമന്ത്രി ഫിമിയോ കിഷിദ പങ്കെടുത്ത പൊതുപരിപാടിയിൽ നടന്ന അക്രമസംഭവത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു വക്കയാമയിൽ നടന്നതുൾപ്പെടെയുള്ള എല്ലാ അക്രമ പ്രവർത്തനങ്ങളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കിഷിദയുടെ ക്ഷേമത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു കേന്ദ്ര സായുധ പോലീസ് സേനകളിലേക്കുള്ള പരീക്ഷ പതിമൂന്ന് പ്രാദേശിക ഭാഷകളിൽ നടത്താനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ ശാക്തീകരിക്കുന്നതിന് ആശയങ്ങൾ ആവിഷ്കരിക്കാൻ മന്ത്രി രാജ്നാഥ് സിംഗ് യുവാക്കളോട് ആഹ്വാനം ചെയ്തു കർഷകരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ സഹകരണ നയം ഉടൻ കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ ബീഹാറിൽ വ്യാജ കഴിച്ച് ഇരുപത്തിരണ്ട് പേർ മരിച്ചു പതിനേഴ് പേരുടെ നില ഗുരുതരം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന്